വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. പരീക്ഷ കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതെ PSC. ഒപ്പം പരീക്ഷ നടത്തിയ പുരുഷന്മാരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3000-ത്തിലധികം പേർക്ക് നിയമന ശുപാർശ നൽകുകയും ചെയ്തു. വർഷങ്ങളായുള്ള തങ്ങളുടെ കാത്തിരിപ്പിന് PSC അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന. ഒബ്ജക്റ്റീവ് കായികക്ഷമതാ പരീക്ഷയ്ക്കും സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കും ശേഷമാണ് വനിതകളോടുള്ള PSCയുടെ അവഗണന. 10,000 പേരുടെ പ്രാഥമിക പട്ടികയിൽ നിന്ന് കായികക്ഷമതാ പരിശോധനയ്ക്ക് ശേഷം 2,000-ത്തോളം പേരെ ഉൾപ്പെടുത്തി ഷോർട്ട് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. എന്നാൽ റാങ്ക് ലിസ്റ്റ് ഇതുവരെ ആയിട്ടില്ല. പ്രായപരിധി കഴിയുന്നവരുൾപ്പെടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതുമൂലം ആശങ്കയിലും വിഷമത്തിലുമാണ്. 2,000-ത്തോളം വനിതകൾ ഒരു വർഷത്തിലേറെ ബുദ്ധിമുട്ടി പ്രാക്ടീസ് ചെയ്താണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ജോലിക്ക് വേണ്ടി വിവാഹവും കുടുംബജീവിതവും മറ്റു പലതും മാറ്റിവെച്ചവരാണ് ഞങ്ങളിലേറെ പേരും. ഗർഭിണിയായതിനാൽ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെ കൂടി ഉൾപ്പെടുത്തി പരീക്ഷ വീണ്ടും നടത്തണമെന്ന കോടതി ഉത്തരവാണ് ലിസ്റ്റ് വൈകാൻ കാരണമെന്നാണ് PSCയുടെ വിശദീകരണം. എന്നാൽ അത്തരക്കാരെ പിന്നീട് റാങ്ക് ലിസ്റ്റിൽ കൂട്ടിച്ചേർക്കാവുന്നതേയുള്ളൂവെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. അവർ ഫിസിക്കൽ പാസ് ആവുന്നുണ്ട് എങ്കിൽ അവർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടും PSC ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ PSC കാര്യക്ഷമമായി ഇടപെടാത്തതാണ് റാങ്ക് ലിസ്റ്റ് അനന്തമായി നീളാൻ കാരണമെന്നും ഉദ്യോഗാർത്ഥികൾ കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം.